ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കൊളാബറേഷൻ വീഡിയോ ആണ് കേട്ടോ. അർച്ചന ദേവ്, ശ്രുതീസ് വേൾഡ്, അതുപോലെ തന്നെ ഡി വി ക്രാഫ്റ്റ്, ധന്യ വിനോ, സോളീസ് ഗാലറി, ഞങ്ങൾ 5 യൂട്യൂബേഴ്സും ചേർന്നിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ തീം എന്ന് പറയുന്നത് മിനി ക്രിസ്മസ് ക്രാഫ്റ്റ് ആണ്. അപ്പം ഓരോരുത്തരും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് തീമിലാണ് കേട്ടോ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു അക്രിലിക് ബോട്ടിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരുടെ വർക്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് പിന്നിലും കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി കണ്ടു നോക്കുക. അപ്പം ആദ്യമേ തന്നെ അക്രിലിക് കുപ്പി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഇതുപോലെ പെയിൻ്റ് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വൈറ്റ് കളറാണ് കേട്ടോ അടിച്ചെടുക്കേണ്ടത്. 2 കോട്ട് അടിച്ചെടുക്കണം. അപ്പോൾ 1 കോട്ട് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം വേണം അടുത്ത കോട്ട് അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതേപോലൊരു തെർമോക്കോൾ ബോളാണ് കേട്ടോ. തെർമോക്കോൾ ബോള് അല്ലെങ്കിൽ പന്ത്, എന്തെങ്കിലും കുഞ്ഞ് ഒരു വട്ടം പോലൊരു സാധനം മതി. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ക്ലേ വെച്ചിട്ട് നിങ്ങൾക്ക് ഉരുട്ടിയെടുക്കാവുന്നതാണ്. എന്നിട്ട് ഇത് കുപ്പിയുടെ മേൽഭാഗത്തായിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് സ്നോമാനെയാണ് കേട്ടോ. അപ്പോൾ സ്നോമാൻ്റെ തലയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു തെർമോക്കോൾ ബോള് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബോഡിനേക്കാളും തല കുറച്ച് ചെറുതായിട്ട് വേണം ഉണ്ടാവാനായിട്ട്. സ്നോമാൻ നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കാം. അപ്പം ഞാനിപ്പം സിമ്പിളായിട്ടുള്ള ഒരു രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഒരു ക്ലേ ആണ് കേട്ടോ. അപ്പോൾ ഏത് ക്ലേ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ ഫെവിക്രൈൽ മോൾഡിറ്റിൻ്റെ ക്ലേ ആണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ കഴുത്തിൽ നമുക്കൊരു ഷോൾ ഉണ്ടാക്കി എടുക്കണം. എല്ലാ സ്നോമാൻ്റെയും കഴുത്തിൽ ഷോൾ ഉണ്ടാവും, പക്ഷേ പല രീതിയിലാണ് കേട്ടോ. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പോലെ ഉണ്ടാക്കാം, അതുപോലെ തന്നെ കഴുത്തിൽ ചുറ്റിയിട്ടേക്കുന്ന പോലെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ കഴുത്തിൽ ഇങ്ങനെ ചുറ്റിയിട്ടിട്ട് അതിൽ നിന്നൊരു അറ്റം മാത്രം താഴേക്ക് വരുന്ന രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കഴുത്തിൽ ഒന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒരു കുഞ്ഞ് പീസ് താഴേക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി ജോയിൻ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൗഡർ യൂസ് ചെയ്തിട്ട് ഒന്ന് തൂത്ത് കൊടുത്താൽ മതിയാവും. അപ്പം അങ്ങനെ ഷോൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് തൊപ്പിയാണ് കേട്ടോ. അപ്പോൾ തൊപ്പി ഉണ്ടാക്കാനായിട്ട് ആദ്യമേ ഞാനൊരു കട്ടിയുള്ള പേപ്പർ, കുറച്ച് കട്ടിയുള്ള പേപ്പർ യൂസ് ചെയ്തിട്ട് ഇതേപോലൊരു തൊപ്പി ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് തലയിൽ ഇങ്ങനെ വെച്ച് നോക്കുക കേട്ടോ എത്രത്തോളം പാകത്തിന് വേണം എന്നുള്ളത്. അപ്പോൾ ഈ കളർ പേപ്പർ ഞാൻ എടുത്തിരിക്കുന്നത് അതിൻ്റെ മുകളിൽ ഞാനൊരു തുണി വെച്ച് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് തുണി അങ്ങനെയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു റെഡ് കളർ പേപ്പറോ അല്ലെങ്കിൽ വൈറ്റ് കളർ പേപ്പറിൽ പെയിൻ്റ് അടിച്ചെടുത്താലും മതി. അപ്പോൾ ഇത് കഴിഞ്ഞ കൊല്ലത്തെ എൻ്റെ ക്രിസ്മസ് തൊപ്പിയുടെ ആ ഒരു തുണിയാണ് കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള ആ ഒരു ലുക്ക് കിട്ടും, നമുക്ക് യഥാർത്ഥ ഒരു തൊപ്പി പോലെ തോന്നും. അപ്പോൾ അതിനായിട്ട് ആ ഒരു തുണി വെച്ചിട്ട് ഞാനൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുത്താൽ മതി. അപ്പം ഈ ഒരു തുണി ഇല്ലെന്നുണ്ടെങ്കിൽ റെഡ് കളർ തുണിയാണെങ്കിലും മതി കേട്ടോ, ഇല്ലെങ്കിൽ പെയിൻ്റ് അടിച്ചെടുക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. കുറച്ചുകൂടി നല്ല ഒറിജിനാലിറ്റി തോന്നണമെന്നുണ്ടെങ്കിൽ ഈ ഒരു തുണി യൂസ് ചെയ്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഞാൻ ഇതേപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ചിലപ്പം ഫെവിക്കോളിൽ നിൽക്കാനുള്ള സാധ്യത കുറവാണ് കേട്ടോ, അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫെവിക്കോളിൽ നിൽക്കാഞ്ഞിട്ട് ഞാൻ പിന്നെ ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്തിട്ടാണ് അത് ഒട്ടിച്ചത്. ആദ്യം കുറേ നേരം ട്രൈ ചെയ്തു. അപ്പം ഒട്ടാനായിട്ട് ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ടേ ഇരിക്കണം, അതുകൊണ്ട് ഞാൻ ഫാബ്രിക് ഗ്ലൂ ആണ് യൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഫാബ്രിക് ഗ്ലൂ തുണി യൂസ് ചെയ്യുന്നവർ യൂസ് ചെയ്യുക കേട്ടോ. എന്നിട്ട് അത് ആ ഒരു തെർമോക്കോളിലേക്ക് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ആ ഒരു തൊപ്പിയുടെ നല്ല വശമാണ് കേട്ടോ ഈ ഒരു സ്നോമാൻ്റെ ഫേസിൻ്റെ അവിടെയായിട്ട് ഒട്ടിക്കണത്. അപ്പം ബാക്ക് വശം പിന്നെ ഇത്തിരി എന്തെങ്കിലും ഒട്ടിക്കണ പാടൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ട് വശത്ത് നമ്മൾ കുറച്ചുകൂടി ഫിനിഷിംഗ് ഉണ്ടാവണം, അതുകൊണ്ട് ആ ഒരു തൊപ്പിയുടെ നല്ല വശം ഈ ഒരു സ്നോമാൻ്റെ ഫേസിൻ്റെ അവിടെയായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു വൈറ്റ് കളർ ക്ലോത്ത് ആണ് കേട്ടോ. ഇതും ഞാൻ ആ തൊപ്പിയിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ അതില്ലാത്തവർക്ക് വൈറ്റ് കളർ പേപ്പർ ആയാലും മതി, പേപ്പർ വെച്ചിട്ട് ചെയ്യാം കേട്ടോ, ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ ആ ഒരു തൊപ്പിയുടെ അടിഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ആ ഒരു പേപ്പറോ അല്ലെങ്കിൽ തുണിയോ മുറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ കറുപിരൂന്ന് മുറിക്കാൻ പാടില്ല, കറക്റ്റ് ഷേപ്പിൽ ഒരു നേരെ വര പോലെ മുറിച്ചെടുക്കണം. എന്നിട്ട് ഇതേപോലെ ആ ഒരു തൊപ്പിയുടെ അറ്റത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതും ഇതേപോലെ ആ ഒരു ഒട്ടിക്കുന്ന ഭാഗം പുറകുവശത്തായിട്ട് ഒട്ടിച്ചെടുക്കണം. ഇനി നമുക്ക് കണ്ണ് വരച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ കണ്ണിനായിട്ട് ജസ്റ്റ് ഒരു പെൻസിൽ വെച്ച് 2 കുത്തിട്ട് കൊടുക്കുന്നുള്ളൂ ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ട്. അപ്പം ഒരുപാട് അങ്ങനെ ഡെക്കറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്നോമാൻ്റെ ക്യൂട്ട്നെസ് പോകും, അതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ടാണ് ഫേസ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും മുത്തോ അങ്ങനെയൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ണ് പോലെ തന്നെയാണ് കേട്ടോ ഞാൻ ബട്ടൺസും ചെയ്യുന്നത്. ബ്ലാക്ക് കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതും നിങ്ങൾക്ക് മുത്തോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള വഴി കേട്ടോ, ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഇതാണ്. കുറച്ചുകൂടി ആ ഒരു ഫിനിഷിംഗ് ഉണ്ടാവും. അപ്പോൾ 3 ഡോട്ട്സും ഒരേപോലെ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ആ ഒരു ഷോളിന് കളർ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ സെറിലിയൻ ബ്ലൂ കളറിൽ കുറച്ച് വൈറ്റ് മിക്സ് ചെയ്തിട്ട് ആ ഒരു കളറാണ് കൊടുക്കുന്നത്. സ്കൈ ബ്ലൂവിനേക്കാളും കുറച്ചുകൂടി ഭംഗി ഈ ഒരു കളറായിരിക്കും കേട്ടോ. അപ്പം ഏകദേശം ഈ ഒരു ക്രിസ്മസ് തീമിന്
മാച്ചായിട്ട് വരുന്ന ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. അപ്പം ഞാൻ ഈ ഒരു കളറാണ് കൊടുക്കുന്നത്. പിന്നെ റെഡ് കളർ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം റെഡാണെങ്കിൽ എല്ലാം കൂടി റെഡ് പോലെ ആയിപ്പോവും, തൊപ്പിയും റെഡ്, ഷോളും റെഡ്, അപ്പോൾ ഒരു അഭംഗിയാവും. അതുകൊണ്ട് റെഡ് കളർ കൊടുക്കാതെ വേറെ ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. മാക്സിമം ഏതെങ്കിലും ഒരു ബ്ലൂ ഷെയ്ഡാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഇനി ഞാൻ മൂക്കിന് കളർ കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഓറഞ്ച് കളറാണ് കേട്ടോ കൊടുക്കുന്നത്. ഓറഞ്ച്, തീമഞ്ഞ ഏത് വേണമെങ്കിലും കൊടുക്കാം. അപ്പം മൂക്ക് കുറച്ച് കൂർത്തിരിക്കണ പോലെ വേണം ക്ലേ കൊണ്ട് ചെയ്തെടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ പെയിൻറ്റ് വെച്ചിട്ട് വരച്ചു കൊടുത്താലും മതി. പിന്നെ തൊപ്പിയുടെ മേൽഭാഗത്തായിട്ട് തെർമോക്കോൾ ബോൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ തെർമോക്കോൾ ബോൾ ഇല്ലാത്തവർക്ക് കുറച്ച് പഞ്ഞിയാണെങ്കിലും ചുരുട്ടിയിട്ടൊന്ന് വെച്ചു കൊടുത്താൽ മതി കേട്ടോ. പഞ്ഞിയാണ് കുറച്ചുകൂടി ഒറിജിനാലിറ്റി ഉണ്ടാവുക. അപ്പം ഞാൻ കുറച്ച് എളുപ്പത്തിന് തെർമോക്കോൾ ബോൾ വെച്ചതേ ഉള്ളൂ, എങ്കിൽ കുറച്ച് പഞ്ഞേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് വേറൊരു ആവശ്യം കൂടി ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് രണ്ട് മൂന്ന് ഗിഫ്റ്റ് ബോക്സ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ക്ലേ വെച്ചിട്ടാണ് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. അപ്പം മേലിലൊരു പൂക്കെട്ട് പോലെ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലേ ഇല്ലാത്തവർക്ക് തെർമോക്കോളിലും ചെയ്തെടുക്കാം കേട്ടോ. തെർമോക്കോൾ ബോൾസ് ഇതേപോലെ ചതുരത്തിൽ കട്ട് ചെയ്തിട്ട് എന്തെങ്കിലും നൂല് വെച്ചിട്ട് കെട്ടിക്കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഇതേപോലെ ഒരു കുഞ്ഞ് പാത്രം വേണം. അപ്പം ഞാൻ ഈ ഒരു ജാമിൻ്റെ അടപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അടപ്പൊന്നും കിട്ടാത്തവർ എന്തെങ്കിലും കാർഡ്ബോർഡ് പീസ് ആണെങ്കിലും മതി കേട്ടോ. പക്ഷേ കാർഡ്ബോർഡിനേക്കാളും നല്ല ലാസ്റ്റിങ് ഇതുപോലെ എന്തെങ്കിലും പ്ലാസ്റ്റിക് പാത്രമായിരിക്കും. കാർഡ്ബോർഡ് കുറച്ച് നാൾ കഴിയുമ്പോൾ കേട് വന്നു പോകും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാത്രം എടുത്തത്. കാരണം നല്ല നല്ല വർക്ക് ചെയ്യുമ്പം അത് നമ്മൾ കുറേ നാൾ ലാസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമല്ലോ. പിന്നെ ഈ ഒരു ഗിഫ്റ്റ് ബോക്സൊക്കെ ഞാനൊന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മേലത്തെ കെട്ടിനൊക്കെ ഞാൻ വേറെ കളറും താഴത്തെ ബോക്സിന് വേറെ കളറുമാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല കളർഫുൾ ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ബ്ലൂവും റോസും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ചെയ്ത് തന്നു. അപ്പോൾ ആ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ. അപ്പം ക്ലേ ത്രികോണം ഷേപ്പിൽ ഇതേപോലെ ത്രികോണം കോണെന്നൊക്കെ പറയില്ലേ ആ ഒരു ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ഇതേപോലെ കത്രിക വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വെട്ടി വെട്ടി കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു ക്രിസ്മസ് ട്രീയുടെ ആ ഒരു ഷേപ്പിൽ കിട്ടും. അപ്പോൾ നല്ലപോലെ ഉടങ്ങിയതിന് ശേഷം ഞാൻ ഈ ഒരു ഗ്രീൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടോ. അപ്പോൾ നല്ല ഡാർക്കായിട്ടുള്ള ഗ്രീൻ കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഉള്ളിലുള്ള ഗ്യാപ്പൊക്കെ നല്ലപോലെ ഫില്ല് ചെയ്യണം. ഒരു റൗണ്ട് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതിയാവും. ഈ ഒരു ഡാർക്ക് ഗ്രീൻ നന്നായിട്ട് ഉടങ്ങിയതിന് ശേഷം ഞാൻ മെറ്റാലിക് ഗ്രീൻ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചുമ്മാ ഒരു ഡാർക്ക് ഗ്രീൻ മാത്രമായിട്ട് കാണുമ്പോൾ രസം ഉണ്ടാവില്ല. അപ്പം കുറച്ചൊരു എന്താ പറയുക ഒരു അട്രാക്ഷൻ തോന്നാൻ വേണ്ടിയിട്ട് ഈ ഒരു ലൈറ്റ് ഗ്രീന് അതുപോലെ തന്നെ മെറ്റാലിക് ഗ്രീന് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അത് വെച്ചിട്ട് ഞാൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് ആണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഏത് വെച്ചിട്ട് വേണമെങ്കിലും ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് എല്ലാം കൂടി ആ ഒരു പാത്രത്തിലേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യമേ വേണ്ടത് കുറച്ച് പഞ്ഞിയാണ്. അപ്പം ഈ ഒരു ക്രിസ്മസ് തൊപ്പിയുടെ അറ്റത്തായിട്ടുള്ള ഒരു പോംബോമില്ലേ അതിൽ പഞ്ഞിയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് നോർമലായിട്ടുള്ള പഞ്ഞിയാണെങ്കിലും ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമുക്ക് ആ ഒരു സ്നോമാനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഈ ഒരു സൈഡിലായിട്ടാണ് ഞാൻ സ്നോമാനെ വെക്കുന്നത്. അതിന് തൊട്ടിപ്പുറത്തായിട്ട് ഞാൻ ട്രീയും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്നോമാൻ മെയിൻ തീമായിട്ട് എടുത്തുകൊണ്ടാണ് കേട്ടോ ആ ഒരു ട്രീ കുട്ടിയായിട്ട് ചെയ്തത്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം, രണ്ടും ഒരേ സൈസിൽ വേണമെങ്കിലും ചെയ്യാം. ഇനി ഞാനൊരു സാന്റാക്ലോസിനെയും കൂടി എടുക്കുന്നുണ്ട്. ഇത് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വെച്ചാൽ മതി, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ വെക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ കുട്ടി സാന്റാക്ലോസിനെ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇത് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ട്രീയും സ്നോമാനും മാത്രമാണെങ്കിലും മതിയാവും. എന്നിട്ട് ഈ ഒരു ഗിഫ്റ്റൊക്കെ ഫ്രണ്ടിലായിട്ട് ഇതേപോലെ ഒന്ന് അടുക്കി വെച്ച് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പൂപ്പൻ്റെ നമ്മുടെ വടിയില്ലേ അത് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഡിയറിനെ ചെയ്യാം. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള എല്ലാം ഇതിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു മൂന്ന് ഐറ്റംസ് മാത്രമേ ഇതിലിപ്പോൾ വെക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് തെർമോക്കോൾ ബോൾസും കൂടി അവിടെ അവിടെ ആയിട്ടൊന്ന് വെതറി ഒരു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കഴിയുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ഒറിജിനാലിറ്റി, നല്ലൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ കുഞ്ഞ് ബോൾസ് ഇട്ടാൽ പറ്റുമോ, വലുതിട്ട് അത്ര രസം ഉണ്ടാവില്ല. അപ്പോൾ കുഞ്ഞ് ബോൾസാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഏകദേശം എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി നമുക്ക് ആ ഒരു ക്രിസ്മസ് ട്രീയുടെ മേലായിട്ട് ഒരു കുഞ്ഞ് തെർമോക്കോൾ ബോളും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ കുട്ടി സ്റ്റാർ വെച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പം നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ക്രിസ്മസ് ക്രാഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.